കേരളത്തിലെ രണ്ട് പ്രമുഖ വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ കെ എസ് യു നമ്മുടെ നാട് ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്രതീക്ഷിതമായി അതിതീവ്ര വേനൽ മഴയെത്തി നാടിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ജനജീവിതം ദുസ്സഹമായി ഈ സന്ദർഭങ്ങളിൽ ഈ രണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ ജോലി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് ആദ്യം എസ് എഫ് ഐ കുട്ടികളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അവരുടെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് ഒന്ന് ദൃശ്യങ്ങളിലൂടെ നോക്കാം അവർ മരം മുറിക്കുന്നു ഫയർഫോഴ്സിനോടൊപ്പവും സന്നദ്ധ സേവകർക്കൊപ്പവും ഒപ്പം നിന്ന് നാടിനെ കരകയറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നു ഈ ദുർഘട സാഹചര്യത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി അവർ അണിചേരുന്നുണ്ട് എന്നാൽ നേരെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കെ എസ് യു സംഘടനയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം നോക്കാം

കണ്ടല്ലേ കൂട്ടയടിയും അറുമാതവും ഇതാണിപ്പോൾ അവരുടെ എൻ്റർടൈൻമെൻറ്റ് മഴ പെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നാട്ടുകാർ വെള്ളത്തിൽ കിടക്കണമെങ്കിൽ അത് അവരുടെ കാര്യം നമ്മളെ കാര്യം എന്താണ് നമുക്ക് എൻജോയ്മെൻറ്റ് വേണ്ടേ നമ്മളൊരു പഠന ക്യാമ്പ് എന്നുള്ള നിലയ്ക്ക് ഈ തണുത്തുറഞ്ഞിരിക്കുന്ന സമയത്തൊന്ന് ചൂടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഒന്നുകിൽ ഏതെങ്കിലും റിസോർട്ട് വാടകയ്ക്കെടുത്ത് അതിനകത്തിരുന്ന് രണ്ടെണ്ണം കീച്ചണം അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ സൗകര്യമൊരുക്കിയിരിക്കുന്ന നെയ്യാറിലെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ഹോൾ എടുക്കണം ഏതെങ്കിലും മൂലകളിൽ അവരവരെ ബാച്ചുമായിട്ട് പോയി വളഞ്ഞിരുന്ന് ആവശ്യത്തിന് ചാമ്പണം എന്നിട്ട് നല്ലൊരു നല്ലൊരറുമാത ഡാൻസും കാഴ്ച വയ്ക്കണം വീടുകളിൽ പോയി കിടന്നുറങ്ങണം ഇതല്ലാതെ വെള്ളം പൊങ്ങി കിടക്കുന്നിടത്ത് നമ്മൾ നമ്മളെന്തോന്നു ചെയ്യാൻ അങ്ങോട്ട് ചെന്ന് നമ്മുടെ ഈ ഉടയാത്ത കലറിലൊക്കെ ചെളി പറ്റൂലേ അങ്ങനെ പറ്റാവുമോ അതാണോ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തേച്ച് മിനിക്ക് വടി പോലെ വച്ചേക്കുന്ന ഷർട്ടിൽ ഒരു പൊടി പോലും പറ്റാതെയുള്ള പ്രവർത്തനമായിരിക്കണം അതാകണവിടെ രാഷ്ട്രീയ പ്രവർത്തനം ഇതുകൊണ്ടാണ് രണ്ട് സംഘടനകൾ തമ്മിലുള്ള വ്യത്യാസം തുറന്നു കാട്ടിത്തരുന്നത് തരുന്നത് കാര്യം ജനങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ ഒരിടത്തും കേശു കുഞ്ഞുങ്ങളെ കാണാറില്ല കേശു കുഞ്ഞുങ്ങൾക്ക് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ കിട്ടുന്ന ഒന്നും നമുക്ക് വേണ്ടെന്ന് നമുക്കല്ലാതെ നമ്മുടെ മാപ്രകൾ ഉണ്ടല്ലോ അവരിലൂടെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പൊക്കെ കാണിച്ച് ജനങ്ങളെ പറ്റിക്കാൻ അറിയാവുന്നതുകൊണ്ടും നമ്മൾ പ്രകാശന്മാരൊക്കെ ആയതുകൊണ്ട് നമ്മൾ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോയിക്കോളാം എസ് എഫ് ഐക്കാരന്മാർ തൊഴിലാളി പാർട്ടിയിലെ മക്കളുടെ നേതാക്കന്മാരാണ് കൂടുതൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ മാടമ്പി കുടുംബത്തിൽ നിന്ന് വരുന്ന നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും അവിടെ തൊഴിലാളികൾക്കോ പാവപ്പെട്ടവർക്കോ വേണ്ടി വല്ല ചെയ്യുന്നത് നമ്മുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്നതാണ് അതുകൊണ്ട് നമുക്കിതിനൊന്നും നേരമില്ല അതുകൊണ്ട് എസ് എഫ് ഐ എന്ത് കെ എസ് യു എന്തെന്ന് മനസ്സിലാകും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കെ എസ് യുക്കാർ ഒപ്പം കാണില്ല അവിടെ എസ് എഫ് ഐക്കാരെ കാണും അതിനുദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ